കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ മണ്ണിലേക്ക് പല സ്ട്രൈക്കർമാരെയും കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബ് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പല വിദേശ സ്ട്രൈക്കർമാരെയും ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും കേമൻ ദിമിത്രിയസ് ഡിമെൻഡകോസ് ആണെന്ന് എല്ലാവരും പറയുമെങ്കിൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ അത് ഹെയ്ത്തി താരമായിട്ടുള്ള ഡക്കൻ സ്നാസുനും പിന്നെ ദാണ്ട് ഈ ഒരു ഒന്നൊന്നര മുതലുമാണ്. ജോർജിയോ പെരേര ഡയസ് എന്ന അർജന്റീൻ പ്രിഡേറ്റർ, അബ്സല്യൂട്ട്ലി പ്രിഡേറ്റർ എന്ന് തന്നെ ഞാൻ അയാളെ വിളിക്കും. കാരണം ചോരയുടെ മണം കേട്ട് പിരാന മീനുകൾ ഒത്തുകൂടുന്നത് പോലെ ഗോളിൻ്റെ മണം കേട്ട് അവിടെ പ്രത്യക്ഷപ്പെടാൻ ഈ മനുഷ്യനോടും പാടവമുള്ള ഒരാൾ ഇന്ത്യൻ സൂപ്പർ ലീഗിലില്ല. വിത്ത് ദ ബോൾ ഓർ വിത്തൗട്ട് ബോൾ, എങ്ങനെ കാലിൽ പന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡി എസ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എതിരാളികളുടെ പ്രതിരോധം മൊത്തം ഇളകിയാടും. ചീട്ടുകൊട്ടാരം പോലെ എത്ര കരുത്തുള്ള ഉറപ്പുള്ള പ്രതിരോധ കോട്ടയും ഇളകിയാടി വീഴുന്നത് നമ്മൾ കണ്ടതാണ്. കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പുള്ളിയുടെ അരങ്ങേറ്റ സീസൺ, നമ്മുടെ ജോർജിയോ പെരേരയുടെ ആൽവാരോ വാസ്കസ് ലൂണ ഇവർ മൂന്നുപേരും ചേർന്ന് അത്ഭുതം സൃഷ്ടിച്ച ആ ഒരു സീസണിൽ ഡയസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഗ്യാപ്പ്, അതായത് ഡയസ് ബോക്സിനകത്തേക്ക് ഓടി കയറുമ്പം ഡയസിനെ മാർക്ക് ചെയ്യാൻ വേണ്ടി എല്ലാവരും അയാളുടെ പിന്നിലേക്ക് പോകും. അപ്പോൾ ആ സമയത്ത് ലൂണയും അൽവാരോയും ഫ്രീ ആവും. അങ്ങനെയാണ് അൽവാരോ ഗോളുകൾ അടിച്ച് കൂട്ടിക്കൊണ്ടിരുന്നത്. കാരണം അത്രമാത്രം ഡിസ്ട്രക്റ്റീവ് ആണ് ഡി എസ്. മുംബൈ സിറ്റിയിലേക്ക് പോയപ്പോഴും അങ്ങേര അവിടെ ഉണ്ടാക്കിയ ഓളം ചില്ലറയൊന്നുമല്ല. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുമായിട്ടൊരു പകയുടെയും വെറിയുടെയൊക്കെ കനൽ ഉള്ളിൽ സൂക്ഷിക്കുന്ന ബംഗളൂരു എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിനോട് കലിപ്പുള്ള, മീൻസ് ജോർജിയോ പെരേര ഡയസിന്റെ ഭാഗത്ത് തന്നെയാണ് ഈ കലിപ്പിൽ ന്യായം എന്ന 100% ബോധത്തിൽ തന്നെയാണ് പറയുന്നത്. ന്യായം ഡയസിന്റെ ഭാഗത്ത് തന്നെയാണ്. അപ്പം ബ്ലാസ്റ്റേഴ്സിനോട് ഓൾറെഡി ഉള്ളിൽ കലിപ്പുള്ള ബംഗളൂരു ബ്ലാസ്റ്റേഴ്സിനോട് നെഞ്ചിൽ പക വെച്ച് കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡയസിനെ കൂടി കൊണ്ടുവന്ന് കഴിയുമ്പം ബേഷായിരിക്കും. ഏതായാലും ഡി എസ് ഒരു ഒന്നൊന്നര മുതൽ തന്നെയാണ് അപ്പെക്സ് പ്രിഡേറ്റർ ഇൻ ഇന്ത്യൻ സൂപ്പർ ലീഗ്. ആള് ബംഗളൂരുവിനോടൊപ്പം ചേരുന്നു എന്നത് അവർക്ക് നൽകുന്ന ആത്മവിശ്വാസം ഒട്ടും ചെറുതല്ല.